ഈശോമിശിഹായ്ക്ക് ഈശോ സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഇന്ന് എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല, നല്ല വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ട്. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ, ഈ പരിസര പ്രദേശത്ത്, പള്ളിയുടെ ഉള്ളിലല്ല, എൻ്റെ ആരാധനാചാപ്പലിലേക്ക് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. സുഖമാണല്ലോ അല്ലേ? ഞാൻ നല്ല സന്തോഷമായിരിക്കുന്നു. ധാരാളം ദൈവജന ശുശ്രൂഷ. ഞാൻ അവർക്ക് ഇന്നലെ വന്ന ഒരു ചേട്ടനും ചേച്ചി ഒരു ഫാമിലി കാണുന്നുണ്ട്. അവർ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം കൊണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ആകെ ഒരു കരച്ചിലുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കാണ് എന്തൊരു ഒരു സ്നേഹമാണെന്ന് ഞാൻ ഓർക്കാം. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞൊരു സെൻറ്റൻസ് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ചേട്ടൻ പറയാം, അച്ഛൻ ഞാൻ ഇത്രയും ഇങ്ങനെ ഒരു കുടുംബാംഗമാണല്ലോ, സ്നേഹമാണല്ലോ. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ഇത്രയും എനിക്കൊരു ഒരു സ്നേഹവും കരച്ചിലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആണെങ്കിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ എന്തായിരിക്കും? അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. നമുക്ക് ഈശോയെ കാണാൻ ഒരു ആഗ്രഹം വേണം അല്ലേ? മരിച്ച സ്വർഗത്തിൽ ചെന്ന് ഈശോയെ നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഭാവനെ കണ്ട്. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ഖത്തറിലെ കുഞ്ഞുങ്ങളൊക്കെ നല്ല അച്ചടക്കവും ചിട്ടയും ക്രമവും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രൈസ് അല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ കൊണ്ട് ഇവിടുത്തെ ധ്യാനം സമാപിക്കും. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൈവെടിയരുത്. ഒരു നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാവോ? ഞാൻ പല നിയമങ്ങളും പല കാര്യങ്ങളും മനസ്സിൽ വെക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഇച്ചിരി എക്കോ വരുമായിരിക്കും കേട്ടോ, സാരല്ല. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് യോനായുടെ പുസ്തകം 4:2 തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഇത് അറിഞ്ഞായിരുന്നോ എന്നുള്ളതാണ് തലക്കെട്ട്. പ്രൈസ് ദി ലോർഡ്. Chapter 4:2 അതിനും ഇതാണ്, അവിടുന്ന് ദയാലും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോന പ്രവാചകൻ പറഞ്ഞൊരു സെന്റൻസ് ആണ്. അതായത് യോനായോട് പറഞ്ഞു, യോനായുടെ പ്രത്യേകത നല്ല മനുഷ്യനാണ്, പക്ഷെ വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകും, ഈ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ യോനായോട് പറഞ്ഞു നീ പോയി നിലവേ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ താർഷിച്ച് പല വേറെ സ്ഥലത്തേക്ക് കപ്പൽ കയറുന്ന പോകുന്നു. അതിനുശേഷം തിരിച്ചൊക്കെ വന്ന് എനിവേ ആ പ്രശ്നങ്ങൾ കടന്ന് യോന അവസാനം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തുക. സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ യോനാ പ്രവചനമൊക്കെ നടത്തിയിട്ട് അതൊക്കെ സംഭവിക്കാതിരിക്കുന്ന സമയത്ത് യോന പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഞാനിതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന അങ്ങ് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയല്ല എന്ന് പറയുന്നൊരു കാരണം ഇതാണ്. എന്താ കാരണം എന്നറിയാമോ? അങ്ങ് ബേസിക്കലി ദയാലുവും കാരുണ്യവാനും. എന്തൊരു സെന്റൻസ് ആന്ന് വെച്ചാൽ, ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞോ എന്നുള്ളതാണ് വിഷയം. കാരണം ദൈവം മനസ്സ് മാറ്റും, ദൈവം കരുണ കാണിക്കും, ദൈവം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അവസാനം വരുമ്പോൾ നമ്മൾ മനുഷ്യനെ അനുദപിച്ച് കഴിയുമ്പോൾ ദൈവം കരുണ ചൊരിയുമെന്ന് അറിയാം. ഇത് നമ്മൾ അറിഞ്ഞോ എന്നുള്ളതാണ് വിഷയം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ്. നീ ചങ്കുപട്ടി എൻ്റെ കർത്താവേ തെറ്റിപ്പോയി, നോമ്പുകാലമാണ്, പെസഹായിക്ക് ഒരുങ്ങുവാണ്, ദുഃഖവെള്ളി അല്ലെങ്കിൽ ഈസ്റ്റർ ഒരുങ്ങുവാണ്, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് കണ്ണുനീരോടെ നേറ്റ് പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ തന്നെയാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതിതാണ്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന കാര്യം എന്താ? ദൈവമാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവം തന്നെയാണ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യർ നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കാണുന്നത് പോലെ കാണണം. അതുകൊണ്ടാണ് ബൈബിളിലെ പഴയ നിയമത്തിലെ നമ്മുടെ യാക്കോബിന്റെ ഏസാവിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ദൈവത്തെ കണ്ടാൽ എന്നതുപോലെയാണ് ഞാൻ അങ്ങനെ മുഖം കാണുന്നൊക്കെ പറയുന്ന ചില സന്നദ്ധസുകളുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യർക്ക് നമ്മളെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മളുള്ളത് കാരണം നമ്മളെ കാണുമ്പോൾ കാരുണ്യം കേൾക്ക് അല്ലേ, ദയ, ക്ഷമ അല്ലേ, വിനയം, സൗമ്യം. ഇതാണ് കൊളോസസ് ലേഖനത്തില് കാരുണ്യ, ക്ഷമ, ദയ, വിനയ, സൗമ്യത എന്ന് ധരിക്കും. ഇതിനെ മൊത്തം വിളിക്കുന്ന പേരാണ് സ്നേഹം. അതുകൊണ്ട് നമ്മൾ ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവിക സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു ദൈവിക സാന്നിധ്യമായി മാറാൻ പറ്റുന്നുണ്ടോ അല്ലേ? കാര്യം ഞാനൊരു വചനപ്രഘോഷകരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിൽ ഈ കാര്യം, ക്ഷമ, ധൈര്യം, വിനയ, സൗമ്യത ഇത് വന്നില്ല, കാര്യമില്ല.
എല്ലാവരും മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പുകാരൻ പ്രത്യേകം ഈ കാര്യം ഒന്ന് മുറുക്കം പിടിച്ചോണം കേട്ടോ. കൊളോസസിലെ വചന മൂന്നിലുണ്ട്, ഒന്ന് തപ്പിയെടുത്തു. പ്രൈസ് ദ ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വലിയൊരു കുടുംബ കൂട്ടായ്മയിൽ കർത്താവ് ഇത്ര വലിയൊരു കുടുംബത്തെ ഞങ്ങൾ അംഗമാക്കിയല്ലോ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് ഇവരെല്ലാം ദൈവങ്ങളെ പ്രത്യേകം ആശ്രവദിക്കുന്നു, ഇവരുടെ കുടുംബങ്ങളെ ആശ്രവദിക്കുന്നു. ദൈവമേ, ഈ ഒരു തിരിച്ചറിവോട് ജീവിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന പൈശാചികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോവാ. ഒരു ശരി ഇവിടെ നിബന്ധിക്കപ്പെട്ട് കൽപ്പിക്കുന്നു. കർത്താവിന്റെ സ്വരം ഓക്കും മരങ്ങളെ ചുഴറ്റെന്ന് വചനപ്രകാരം ഈ സ്വരം കേൾക്കുമ്പോൾ തന്നെ ദുഷ്ടാരി ബന്ധിച്ച് വിട്ടുപോകണം. കൃപ നിറയട്ടെ. രോഗികൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവമേ, എന്താണ് ഇവരുടെ നിയോഗം, എന്താണ് ഇവരുടെ കണ്ണുനീര്, എന്താണ് ഇവരുടെ പ്രാർത്ഥന, അതിൻ്റെ മേൽ അവിടുന്ന് കരുണ ദയ എല്ലാം പ്രകടിപ്പിക്കണമേ. ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ്. ഇവർക്ക് ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. നല്ലത് സംഭവിക്കട്ടെ കർത്താവ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.